أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأذن في الناس بالحج يأتوك رجالا وعلى كل ضامن يأتين من كل فج عميق ليشهدوا منافع لهم ويذكروا اسم الله في أيام معلومات على ما رزقهم من بهيمة الأنعام فكلوا منها وأطعموا البائس الفقير ثم ليقضوا تفثهم وليوفوا نذورهم وليطوفوا بالبيت العتيق. സമാധാനീയരായ സത്യവിശ്വാസികളെ, മാന്യ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ച് ധർമ്മനിഷ്ഠയോടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ ആദ്യമേ ഉണർത്തുകയും തഖ്‌വ കൊണ്ട് വസിയത്ത് ചെയ്യുകയും ചെയ്യുന്നു. ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിലെ അവസാനത്തേതും വളരെ സവിശേഷതയാർന്നതുമായ ഇബാദത്തായ ഹജ്ജ് കർമ്മത്തിനെക്കുറിച്ച് കഴിഞ്ഞ ഖുതുബകളിൽ നാം കേൾക്കുകയുണ്ടായി. ലോകത്തിൻ്റെ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളിൽ നിന്നും അള്ളാഹുവിൻ്റെ ഭവനമായ വിശുദ്ധ കഅബയെ ലക്ഷ്യമാക്കി അതുമായി ബന്ധപ്പെട്ട ഹജ്ജ് കർമ്മങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചുകൊണ്ട് ഹാജിമാർ മക്കയിൽ എത്തിച്ചേർന്ന ഒരു വേളയാണിത്. അതിപ്രധാനമായ ഈ കർമ്മം നിർവഹിക്കാത്തവരുടെ മനസ്സിലൊക്കെ അത് നിർവഹിക്കുവാനുള്ള അതിയായ ആഗ്രഹം ഉണ്ടാകേണ്ടതുണ്ട്. അതിനുവേണ്ടി ഓരോരുത്തരും പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. കഴിഞ്ഞ ഖുതുബകളിൽ നാം കേട്ടതുപോലെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിട്ട് ഹജ്ജ് കർമ്മം അലംഭാവത്തോടെ നീട്ടിവെക്കുന്നത് ഒരു വിശ്വാസിക്കൊട്ടും ചേർന്നതല്ല. അത് അവൻ്റെ ഇസ്ലാമിൻ്റെ വിശ്വാസാദർശങ്ങളെ തന്നെ ബാധിക്കുന്നതാണ്. ചില ഹദീസുകളുടെ പ്രയോഗമനുസരിച്ച് അവൻ ഏത് മതസ്ഥനായി ജീവിച്ചാലും വേണ്ടില്ല, മരിച്ചാലും വേണ്ടില്ല, അവൻ യഥാർത്ഥ ഇസ്ലാമിൻ്റെ അന്തസ്സത്ത ഉൾക്കൊള്ളുന്നവനല്ല എന്ന ആശയം ഉൾക്കൊള്ളുന്ന പ്രയോഗമാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പ്രയോഗിച്ചിട്ടുള്ളത്. ഏതൊരു വിശ്വാസിയുടെയും മനസ്സ് വിശുദ്ധ കഅബാലയത്തിങ്കലേക്ക് ഹടാതാകർഷിക്കപ്പെടുന്ന വേളയാണിത്. അതിന് തൻ്റെ വിശ്വാസവുമായി ആദർശവുമായി ആദർശപിതാവുമായി അഭേദ്യമായ ബന്ധമുണ്ട്. ഇതര ആരാധനാ കർമ്മങ്ങളിൽ നിന്ന് അതിനെ വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ പിന്നിലുള്ള ത്യാഗമാണ്. ഒരു വിശ്വാസിയെ യഥാർത്ഥ ജിഹാദിൻ്റെ ഒരു വിധാനത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകുന്ന
വലിയ പ്രധാനപ്പെട്ട അമലാണത്. അതുകൊണ്ടാണ് പ്രവാചകനോട് ഒരാൾ സ്വന്തം ജീവൻ ത്യജിക്കാൻ തയ്യാറായി സായുധ സമരം നടത്തുകയാണെങ്കിൽ അതിനേക്കാളും പ്രാധാന്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ഒരാൾ തയ്യാറായി തൻ്റെ ധനവും തൻ്റെ ശരീരവും ഒക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ച് വീരമുക്തി വഹിക്കുകയാണെങ്കിൽ അത് ഏറെ ശ്രേഷ്ഠം തന്നെ. അല്ലാത്തിടത്തോളം കാലം ഈ ഹജ്ജും മബ്റൂർ ഒരു ജിഹാദാണെന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ആ അർത്ഥത്തിലാണ്. വലിയ ത്യാഗം ആവശ്യമാണ്. ഇന്നത്തെ കാലത്ത് വലിയ ഒരു സംഖ്യ അതിനുവേണ്ടി സാമ്പത്തിക ചെലവ് വരുന്നുണ്ട്. ഏത് സൗകര്യമുള്ളയാളിനും അയാളുടെ എല്ലാ സൗകര്യങ്ങളും ത്യജിക്കാൻ തയ്യാറാകുമ്പോഴേ ഹജ്ജിന് പോകാൻ സന്മനസ് വരും. പലപ്പോഴും കുടുംബത്തെ ഒഴിവാക്കേണ്ടി വരും. ഇനി കുടുംബത്തെ കൂട്ടുകയാണെങ്കിൽ പോലും ഒരു ഭാര്യാഭർത്തൃ ബന്ധം ഈ ഹജ്ജിന്റെ വേളയിൽ അനുവദിക്കുന്നില്ല. ഒരുപാട് ഒരുപാട് വിഷമങ്ങൾ സഹിക്കാൻ ഒരു വിശ്വാസി തയ്യാറാകേണ്ടതുണ്ട്. എങ്കിലും ഇപ്പറഞ്ഞതൊക്കെ ഒട്ടേറെ മനുഷ്യ സമൂഹത്തിന് പലതരത്തിലുള്ള ഗുണങ്ങൾ ചെയ്യുന്ന സംഗതിയായിട്ട് ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഞാൻ ഓതിക്കേൾപ്പിച്ച വിശുദ്ധ ഖുർആനിലെ 22-ാമത്തെ അധ്യായം സൂറത്തുൽ ഹജ്ജ്, വേറെ അങ്ങനെ ഒരു പേരിൽ വേറൊരു അധ്യായം കാണാൻ പറ്റൂല. നോമ്പിന്റെ പേരിൽ അസ്സൗം എന്ന പേരിലൊരു അധ്യായം ഇല്ല. അതിശ്രേഷ്ഠമായ നമസ്കാരം, ആ നമസ്കാരത്തിന്റെ പേരിൽ അസ്സല എന്ന് പറഞ്ഞിട്ടൊരു അധ്യായം ഇല്ല. അതല്ലെങ്കിൽ അസ്സക എന്ന് പറയുന്ന ഒരു അധ്യായം ഇല്ല. അതേസമയത്ത് അൽ ഹജ്ജ് എന്ന് പറഞ്ഞിട്ടൊരു അധ്യായത്തിന് തന്നെ പേരിട്ടിരിക്കുന്നു. അത് ഈ കർമ്മത്തിന്റെ ഒരു വലിയ പ്രാധാന്യം വിശ്വാസിയെ പഠിപ്പിക്കാനാണ്. ഇവിടെ ഓതിക്കേൾപ്പിച്ച ആയത്ത് ഈ സൂറത്തുൽ ഹജ്ജിലെ 27-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, അദ്വിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ഹജ്ജിന് വേണ്ടി ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് വിളംബരം ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, അള്ളാഹുവേ ഞാനിത് വിളംബരം ചെയ്തിട്ട് ആര് കേൾക്കാനാ? അന്ന് മക്ക വിജന. ഇന്ന് സൗദി രാജാവിന്റെ കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന ജബലു ഖുബൈസ് മലയിൽ കയറിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയോട് ഹജ്ജിന് ആളുകളോട് വരാൻ വിളംബരം ചെയ്യാൻ പറഞ്ഞു. അത് എത്തിച്ചു കൊടുക്കൽ നമ്മളുടെ ബാധ്യതയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ കർമ്മം നിർവഹിച്ചു. ഇബ്രാഹിം നബി വിളിച്ചിട്ടാണ് ഞാൻ പോകുന്നത് എന്നുള്ള ആ ഒരു പ്രയോഗം ശരിയല്ല, ആ വിളിപ്പല്ല, അത് അന്ന് പറഞ്ഞതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നിർവഹിച്ചു. പക്ഷേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാൻ എന്റെ പ്രവാചകൻ എന്റെ ആദർശ പിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയുടെ ഒരു പരിണിത ഫലമാണ്. ആ ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അതേ ആദർശം നെഞ്ചേറ്റിക്കൊണ്ട് ആ തൗഹീദി പാതയിൽ, ആ സിറാത്തു മുസ്തഖീമിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധന പ്രവർത്തനത്തിന് അന്ത്യപ്രവാചകനായി വരുന്നത് എന്നർത്ഥം. അങ്ങനെ അത് യുഗാന്തരങ്ങൾ പിന്നിട്ടിട്ടും ഇന്നും ജനകോടികൾ അതിന് ഉത്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു പറഞ്ഞു, യഅതൂക റിജാല, നടന്നുകൊണ്ടും വഅലാ കുല്ലി ളാമിരിൻ, അതുപോലെ തന്നെ മെലിഞ്ഞൊട്ടിയ യാത്രാക്ഷീണം കൊണ്ട് ദൈർഘ്യം കൊണ്ട് മെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്തും, മിങ്കുല്ലി ഫജ്ജിൻ അമീഖ്, വിദൂരമായ സകല മലമ്പാതകളിലൂടെയും അവർ ഹജ്ജിന് വരും. ഇന്നത്തെ പോലെ
മോട്ടോർ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു കാലത്തല്ല ഈ പ്രഖ്യാപനം. പക്ഷേ അന്ന് തുടർന്നത് ഇന്നും ഭൗതികമായ എത്ര വലിയ സൗകര്യങ്ങൾ വരുമ്പോഴും ഈ ഉത്തരം നൽകൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. അതേക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം കൂടെ ഉണർത്തി, അതുവഴി ഒട്ടേറെ ഉപകാരങ്ങൾക്ക് അവർ സന്നിഹിതരാകുവാനാണ് ഇങ്ങനെ ഒരു വ്യവസ്ഥ വെച്ചത്. ആ ഒരു പദപ്രയോഗമാണ് ഇന്ന് ഞാൻ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് മൻഫഅത്ത് ഈ ഹജ്ജിലൂടെ മനുഷ്യകുലത്തിനുണ്ട്, അന്നുമുണ്ട് ഇന്നുമുണ്ട്. ലോകത്ത് എത്രയേറെ നൂറുകണക്കിന് രാജ്യങ്ങളുണ്ട്, ആ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഹജ്ജിനാളുകൾ വരുന്നു. ഈ മനുഷ്യന്മാര് മുഴുവൻ മിങ്കിള് ചെയ്യണം, വലിയൊരു അത്ഭുതമാണത്. ഞാനൊരു പക്ഷേ എൻ്റെ നാട്ടിലെ പ്രധാനിയായിരിക്കാം, മന്ത്രിയായിരിക്കാം, രാജാവായിരിക്കാം, അതല്ലെങ്കിൽ പ്രജയായിരിക്കാം, ഞാൻ സമ്പന്നനായിരിക്കാം, കുബേരനായിരിക്കാം, അല്ലെങ്കിൽ കുജേലനായിരിക്കാം, ആരാവട്ടെ, എത്ര വലിയ മനുഷ്യനായാലും എത്ര ചെറിയ മനുഷ്യനാണെങ്കിലും എത്ര സുന്ദരനാണെങ്കിലും എത്ര വിരൂപിയാണെങ്കിലും ആ ലോകമെമ്പാടുമുള്ള മനുഷ്യന്മാരെ ഇങ്ങനെ കാണാൻ പറ്റുന്ന വേറെ ഒരു മഹാസംഗമം അള്ളാഹുവിൻ്റെ ഈ ദുനിയാവില് വേറെ നടക്കുന്നില്ല എന്നുള്ളതാണ്. അത്രയും വലിയ ഒരു സംഗമം, ദശലക്ഷക്കണക്കിന് മനുഷ്യന്മാർ, വ്യത്യസ്ത ദേശക്കാര്, വ്യത്യസ്ത ഭാഷക്കാര്, വ്യത്യസ്ത വർഗക്കാര്, വ്യത്യസ്ത വർണ്ണക്കാര്, വ്യത്യസ്ത ഭാഷക്കാര്, എല്ലാം അവിടെ സംഗമിക്കുകയാണ്. എല്ലാവരും ഒരേ വേഷം, വല്ലാത്തൊരത്ഭുതമാണത്. രാജാവിന് രാജകീയമായ വേഷമില്ല. അയാൾ തൻ്റെ ശിരസിൽ വലിയ ഔന്നിത്യത്തിൻ്റെ ഒരു മകുടം ചാർത്തിയിട്ടില്ല, കിരീടമില്ല, ചെങ്കോലില്ല. അയാളുടെ പ്രൗഢി വിളിച്ചോതുന്ന ഏതെങ്കിലും തരത്തിലുള്ള വേഷവിധാനമില്ല, ഒരു ചപ്പല് പോലുമില്ല. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, ആ മയ്യത്തിൻ്റെ വേഷത്തിൽ എല്ലാവരുടെയും വായിൽ നിന്ന് വരുന്നത് ഒരേ കീർത്തനം. അതാണ് ആ ലബ്ബൈക്കിൻ്റെ പ്രത്യേകത. ഇംഗ്ലീഷുകാരൻ തൻ്റെ ആ ഭാഷയുടെ വൈഭവം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഇംഗ്ലീഷിലല്ല തൽബിയത്ത് ചൊല്ലുന്നത്. അയാൾക്ക് വേണമെങ്കിൽ സ്വകാര്യമായിട്ട് അയാളുടെ ഭാഷയിൽ, മാതൃഭാഷയിൽ പ്രാർത്ഥിക്കാം. ഇസ്ലാം എതിര് നിൽക്കുന്നില്ല. അതേസമയത്ത് ആ പ്രഖ്യാപിക്കാൻ പറഞ്ഞ പ്രഖ്യാപനം ഉണ്ടല്ലോ, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, ഇന്നൽ ഹംദ വന്നഅമത ലക വൽ മുൽക്ക്. തന്റെ എല്ലാം അവിടെ അടിയറവ് പറയണം. അല്ലാഹുവെ, നിന്റെ വിളിക്കുത്തരം നൽകി ഞാനിതാ ഇവിടെ വന്നിട്ടുണ്ട്. കൃത്യമാണ്, ഇബ്രാഹിം നബിനോടല്ല സംസാരിക്കുന്നത്, അള്ളാഹുവിനോടാണ്. നീ വിളിച്ചു റബ്ബെ, ഞാൻ വന്നു. ആ വരവിൻ്റെ പിന്നിൽ ഒരുപാട് ത്യാഗങ്ങളുണ്ട്, എല്ലാം റബ്ബിനറിയാം. പക്ഷേ റബ്ബ് പറഞ്ഞു ഇവിടെ വന്നിരിക്കണമെന്ന്. എന്നിട്ട് ഞാൻ ഓതിയ ആയത്തിൻ്റെ അവസാനത്തിൽ അള്ളാഹു പറയുന്നുണ്ടല്ലോ, പുരാതനമായ ഈ മന്ദിരം തവാഫ് ചെയ്യണമെന്ന്. ആ ഒരു തവാഫ് കഅബയെ അല്ലാതെ വേറെ എവിടെയും തവാഫ് ചെയ്യാൻ പറ്റൂല. നമ്മളെ ആൾക്കാർ തന്നെ മുസ്ലിമീങ്ങൾ എന്ന് പറയണവര് ജാറം തവാഫ് ചെയ്യണവരുണ്ട്, ജാറത്തിങ്ങ നാട്ടിൽ കല്ലിനെ തവാഫ് ചെയ്യണവരുണ്ട്. പക്ഷേ അവരൊന്നും യഥാർത്ഥത്തിൽ ഇസ്ലാമല്ല, ഇസ്ലാമിന് പുറത്ത മുശരിക്കും മുർത്തദ്ദുമാകുന്ന പ്രവർത്തനങ്ങളാണ് അത്തരം പ്രവർത്തനങ്ങൾ. എന്തിനധികം പറയണം? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ഇബ്രാഹിം മക്കാമിനെ പിന്നിൽ നിന്ന് നിസ്കരിക്കാൻ പറഞ്ഞപ്പോൾ ആ നിസ്കാരം പോലും ഇബ്രാഹിം നബിൻ്റെ കാൽച്ചോട്ടിലാക്കി എന്ന് പറഞ്ഞിട്ട് ഇബ്രാഹിം നബിയെയാണ് നമിക്കുന്നത് എന്ന് ജൂതന്മാരോ അതല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കളോ അല്ല പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തൊപ്പിയിട്ട നമ്മുടെ മൗലാനമാരും
പണ്ഡിതന്മാരും എന്ന് പറയുന്നവരാണ്. ആലോചിച്ച് നോക്കണം നിങ്ങൾ, ഇസ്ലാമിനെ വികൃതമാക്കുവാൻ ഒരു തൗഹീദിന്റെ വിളംബരത്തെ ശിർക്കിന്റെ പ്രവർത്തനമായി ചിത്രീകരിക്കാൻ വേണ്ടി അറിവുള്ള പണ്ഡിതന്മാർ തന്നെയും ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ ഈ വിഷയങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകണം. കഅബയല്ലാതെ വേറെ ഒന്നിനെയും തവാഫ് ചെയ്യാൻ പറ്റൂല. ആ തവാഫിന്റെ വേളയിൽ അവൻ പറയുന്നതും പ്രാർത്ഥിക്കുന്നതും തൗഹീദിന്റെ വചനം മാത്രം. അതല്ലാതെ അവിടെ വെച്ച് മറ്റാരോടെങ്കിലും പ്രാർത്ഥിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചില്ല. പുതുതായി ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ ഹജറുൽ അസ്വദിനെ ചുംബിക്കുന്നത് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കണ്ടു. ഉമർ റളിയല്ലാഹു അൻഹു ആ ഹജറുൽ അസ്വദിനെ തൊടുകയും മുത്തുകയും ചെയ്തിട്ട് അവിടെ ഒരു വിളംബരം നടത്തി. എന്തായിരുന്നു അത്? നീ ഒരു കല്ല് മാത്ര, ഇന്നക്ക ഹജർ. ഈ ചെറിയ കല്ലിന്റെ ചീളുകൾ ഇങ്ങനെ അതിൽ വെച്ചതാ. ലാ തൻഫഉ വലാ തദുർ, നിനക്ക് ഏതെങ്കിലും മനുഷ്യന് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ പറ്റുമെന്നോ? അത് കൃഷ്ണശലിയാണ് എന്ന് പറയണ ചില തൽപരകക്ഷികൾ അപ്പുറത്തുണ്ട്, മുസ്ലിങ്ങളല്ലാത്തവര്. അതിനെ കൃഷ്ണശലയോ അല്ലെങ്കിൽ അതിനേക്കാൾ വലുതാക്കിയിട്ടോ അവതരിപ്പിക്കാൻ തക്കം പാർത്ത് നിൽക്കുന്ന മൗലാനമാർ ഇപ്പുറത്തുണ്ട്. അവിടെയാണ് ഉമർ റളിയല്ലാഹുവിന്റെ ആ പ്രസ്താവനയുടെ പ്രസക്തി. നീ ഒരു കല്ല് മാത്രം, ലാ തൻഫഉ വലാ തദുർ, എന്തെങ്കിലും ഉപകാരം ചെയ്യാനോ ഉപദ്രവം ചെയ്യാനോ നിനക്ക് കഴിയില്ല എന്നെനിക്കറിയാം. പക്ഷെ എന്താ ഈ മുത്തലിന്റെ പ്രത്യേകത? എന്താ ഈ തടവലിന്റെ പ്രത്യേകത? എന്റെ പ്രവാചകൻ ഇവിടെ കൈ വെച്ചിട്ടുണ്ട്, ഇവിടെ മുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനും ഇവിടെ അതിന്റെ ഒരു ഭാഗമായി ഇവിടെ കൈ വെക്കുന്നു, മുത്തുന്നു, തടവുന്നു. അതല്ലാതെ വേറെ യാതൊരു പ്രത്യേകത ഇല്ല. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തു എന്നതാണ്. ലോകത്ത് വന്ന പ്രവാചക പുങ്കവന്മാരൊക്കെ അവിടെ ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്, അവിടെ ഒന്ന് മുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അതാണ് അതിന്റെ പ്രത്യേകത. ആ ആദർശ ബന്ധമാണ്. ഈ ആദർശ ബന്ധം എന്നത് നിസ്സാരമായ ഒരു സംഗതിയല്ല. അതുകൊണ്ടാണ് ഹജ്ജ് എന്ന് പറയുന്നത് ഏകദൈവ വിശ്വാസത്തിന്റെയും ഏകദൈവ ആരാധനയുടെയും ഒക്കെ ഒരു മഹാവിളംബരമായി ഇസ്ലാം പഠിപ്പിച്ചത്. ഒപ്പം അതാണ് തൗഹീദുൽ ഖാലിഖ്, സൃഷ്ടാവ് ഏകനാണ് എന്ന വിശ്വാസം. ആ ഏകനായ റബ്ബ് കഴിഞ്ഞില്ല. ഒപ്പം തൗഹീദുൽ ഖൽഖും ഹജ്ജിന്റെ മർമ്മപ്രധാനമായ ഒരു സംഗതിയാണ്. എല്ലാ പടപ്പുകളും ഞാൻ പറഞ്ഞല്ലോ, നൂറുകണക്കിന് രാജ്യങ്ങളിൽ നിന്ന് നീളമുള്ളവരുണ്ട്, കുറിയവരുണ്ട്, നല്ല സൗന്ദര്യമുള്ളവരുണ്ട്, അല്ലാത്തവരുണ്ട്. എല്ലാവരും ഒരേ റബ്ബിന്റെ സൃഷ്ടികൾ. അതാണ് അംഗീകരിക്കുകയാണ്. അതാണ് ഹജ്ജിലെ ഒരു വലിയ പ്രത്യേകത. ഒപ്പം സാമ്പത്തികമായ ഒരുപാട് നേട്ടങ്ങൾ, വാണിജ്യപരമായ നേട്ടങ്ങൾ, കച്ചവട രംഗത്തുള്ള നേട്ടങ്ങൾ, മനുഷ്യന്മാർ തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളിലുള്ള നേട്ടങ്ങൾ, രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ, ഒരുപാട് 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 നേട്ടങ്ങൾ ഹജ്ജിലൂടെ മനുഷ്യന് കിട്ടാനുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ കഴിഞ്ഞിട്ടില്ല. ആ നേട്ടങ്ങളുടെ പട്ടിക വളരെ വളരെ നീണ്ടതാ. ഓരോ മനുഷ്യനും മനസ്സിലാക്കുകയാണ് പടച്ചോന്റെ മുമ്പിൽ ഞാൻ ആരാന്ന്. ഈ ലക്ഷക്കണക്കിന് മനുഷ്യന്മാര് ആ കബാലയത്തെ തവാഫ് ചെയ്യുമ്പോ അതൊരു പ്രത്യേക തരത്തിലുള്ള സർക്കംപുലേഷനാണ്, ഒരു തവാഫാണ്, ഒരു ചുറ്റലാണ്. അത് മനുഷ്യന്റെ മനസ്സിലുള്ള എല്ലാവിധ അഹന്തകളുടെയും അഹങ്കാരത്തിന്റെയും ആ കെട്ടുകൾ ഇങ്ങനെ അഴിക്കുകയാണ്. അതാണ് ഒരു ആന്റി ക്ലോക്ക് വൈസ് ആണ് ആ തിരിച്ചില്, ഇടത്തോട്ട് കബയെ എടുത്താക്കിട്ട്. നമ്മളൊരു സാധനം കെട്ടുകയാണെങ്കിൽ അത് വലത്തേക്ക് ചുറ്റിയിട്ടാണ് കെട്ടുക. പക്ഷേ ഈ ഇത് കെട്ടഴിക്കുകയാണ്. ഇനി നീളത്തിലല്ല, ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ചതുരത്തിലല്ല. അപ്പോഴൊക്കെ ഓരോ രാഷ്ട്രത്തിനും രാജ്യത്തിനും അവകാശപ്പെടാം, പക്ഷെ അങ്ങനെയല്ല. ഇത് ഈ ദുരിയാവിലുള്ള മുഴുവൻ സംഗതികളും ഒരു തരത്തിലല്ലെങ്കിൽ ഒരു തരത്തിലുള്ള കറക്കത്തിലാണ്. ആ കറക്കത്തിന്റെ ഒരു ഭാഗമാണ് ഞാനും. ഈ സൃഷ്ടിജാലങ്ങളിൽ ഒരു ചെറിയ
ഭാഗം മാത്രമേ എനിക്കുള്ളൂ. ഔന്നിത്യം നടിക്കാൻ യാതൊരു വകുപ്പും എനിക്കില്ല. ഞാൻ റബ്ബിന്റെ സൃഷ്ടി മാത്രം. ഇങ്ങനെയാണ് ആ തവാഫിന്റെ ഘടന അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ അർത്ഥത്തിലും തൗഹീദിന്റെ ഒരു വിളംബരമാണ് ഹജ്ജ്. അവിടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളൊക്കെ അങ്ങനെ തന്നെയാണ്. ലാ ശരീക ലക്ക് എന്ന ഒരു പ്രഖ്യാപനം വിശ്വാസി ജീവിതത്തിലുടനീളം മറക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണ്. അത് തന്റെ ആദർശ പിതാവ് പഠിപ്പിച്ചതാ. ഇന്റെ സ്വലാത്തി വ നുസുക്കി വ മഹയായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹ് വ ബിദാലിക ഉമിർതു വ അന മിനൽ മുസ്ലിമീൻ എന്ന പ്രഖ്യാപനം ഹൃദയത്തിൽ തൊട്ടാണ് ഒരു വിശ്വാസി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ വെച്ചും അതന്നെയാണ് പറയുന്നത്. ഇതൊക്കെ ഒരു വിശ്വാസിക്ക് മാനസികമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ആത്മീയമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അവന്റെ ഭൗതികമായ തലത്തിൽ വികാര വിചാര തലങ്ങളിലെല്ലാം മാറ്റങ്ങൾക്ക് വിശ്വാസിയെ പ്രേരിപ്പിക്കുന്ന സംഗതിയാണ് ഹജ്ജ് എന്നാണ് പറഞ്ഞു വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്നും ഹജ്ജിന് പോയ മുഴുവൻ സഹോദരങ്ങൾക്കും വിഷമമേതുമില്ലാതെ ഹജ്ജ് നിർവഹിക്കുവാനുള്ള സൗകര്യവും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് നാളുകളായി ഹജ്ജിന് വേണ്ടി കൊതിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്ലാമിന്റെ 5 സ്തംഭങ്ങളിൽപ്പെട്ട അതിപ്രധാനമായ ഹജ്ജ് എന്ന വിശുദ്ധ കർമ്മം നിർവഹിക്കുവാനുള്ള മഹത്തായ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ മാനിച്ച് തഖ്വയോടെ ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. ദുൽഹജ്ജ് 10 വരെയുള്ള ദിവസങ്ങൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ദിനങ്ങളിൽ അള്ളാഹുവിനെ കൂടുതലായി സ്മരിക്കുവാനും ഇബാദത്തുകളിൽ മുഴുകുവാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മാമിൻ അയ്യാമിൻ അഅ്ലമു ഇൻദല്ലാഹ് വല അഹബ്ബ ഇലൈ മിനൽ അമൽ ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അഷർ. ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങളോളം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ വേറെയില്ല. ചില പണ്ഡിതന്മാർ വിശദീകരിച്ചതനുസരിച്ച് റമളാനിന്റെ അവസാനത്തെ 10 ദിനങ്ങളെപ്പോലും പിന്നിലാക്കുന്ന അത്രയേറെ പ്രാധാന്യം ഈ ദിനങ്ങൾക്കുണ്ട് എന്ന് കാണാൻ പറ്റും. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത് ഫഅക്സിറു ഫീഹിന്ന മിനത് തഹ്ലീൽ, ധാരാളം തൗഹീദിന്റെ പ്രഖ്യാപനം വിശ്വാസി നടത്തിക്കൊണ്ടിരിക്കണം. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാ. ആരാധനകളുടെ എല്ലാ അംശവും റബ്ബെ നിനക്ക് മാത്രമേ ഉള്ളൂ, കാരണം നീയാണ് ആരാധ്യൻ, എല്ലാ ആരാധനകളും നിനക്കേ പാടുള്ളൂ എന്ന് വിശ്വാസി അത് മനസ്സിലുറച്ച് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കണം. വത്തക്ബീർ, അള്ളാഹുവിന്റെ അതീശാധികാരം അംഗീകരിച്ചുകൊണ്ട് അവനാണ് ഏറ്റവും വലിയവൻ എന്ന് വിശ്വാസി പ്രഖ്യാപിക്കണം. അതാണ് തക്ബീർ, അള്ളാഹു അക്ബർ എന്ന വചനം. വത്തഹ്മീദ്,
വിശ്വാസിയുടെ ഓരോ ശ്വാസവും ഉച്ഛ്വാസവും ആ റഹ്മാനായ റബ്ബിൻ്റെ അപാരമായ അനുഗ്രഹമാണെന്ന് തിരിച്ചറിഞ്ഞ് റബ്ബിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കണം, സ്തുതിച്ചുകൊണ്ടിരിക്കണം. അതാണ് ഹംദ്. ആ തഹ്ലീലും തക്ബീറും തഹ്മീദും വർദ്ധിപ്പിക്കണമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഈ ദിനങ്ങളുടെ കൂട്ടത്തിൽ അതി പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് അറഫാ ദിനം. ദുൽഹജ്ജ് 9-ന് അറഫാ ദിനത്തിൽ വിശ്വാസികൾ പ്രത്യേകമായി നോമ്പ് നോക്കൽ സുന്നത്തായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് ഹാജിമാരല്ലാത്തവർക്ക്. കാരണം ഇസ്ലാമിലെ ഒരു പ്രായോഗികത ഉണ്ട്, ഹാജിമാർ നോമ്പ് നോക്കണമെന്ന് പറഞ്ഞില്ല. ഏതേത് സന്ദർഭങ്ങളിൽ സാഹചര്യങ്ങളിലാണ് ഒരു ഹാജി അറഫയിൽ ഒത്തുകൂടുകയെന്ന് പറയാൻ പറ്റൂല. അവിടെ നോമ്പ് നോൽക്കൽ വളരെ വിഷമമാണ്. അതുകൊണ്ട് ഹജ്ജ് നിർവഹിക്കാത്തവർക്കാണ് ആ സുന്നത്തുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, സിയാമു യൗമി അറഫ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സന അല്ലതി ഖബല വസന അല്ലതി ബഅദ. മുൻകഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങളും വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപവും അങ്ങനെ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെടാൻ പര്യാപ്തമായ ഒരു കർമ്മമാണ് ദുൽഹജ്ജ് 9-ന് അറഫാ ദിനത്തിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പ് എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മാ മിൻ യൗമിൻ അഫ്ളലു ഇൻദല്ലാഹി മിൻ യൗമി അറഫ. അറഫാ ദിനത്തോളം ശ്രേഷ്ഠകരമായ മറ്റൊരു ദിനമില്ല അള്ളാഹുവിങ്കൽ. എന്താണ് ആ ദിനത്തിന്റെ പ്രത്യേകത? എൻസിലുല്ലാഹി ഇല സമാഇ ദുനിയ, ഈ ദുനിയാവിനോടടുത്ത ആകാശത്തേക്ക്, ഭൂമിയോടടുത്ത ആകാശത്തേക്ക് അള്ളാഹു ഇറങ്ങി വരും. ഫയുബാഹി ബി അഹ്ലിൽ അർദ് അഹ്ല സമാ, വാനലോകത്തുള്ള മലക്കുകളോട് അള്ളാഹു പ്രൗഢിയോടെ പറയും, എന്റെ അടിമകളെ നോക്കൂ, നിങ്ങൾ ഉന്തുറു, ഇലാ ഇബാദി ശ്വാസൻ ഉബ്ര ലാഹീൻ ജാഉ മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. അതിവിദൂരമായ സ്ഥലങ്ങളിൽ നിന്ന് വളരെ പ്രയാസപ്പെട്ടിതാ അവർ ഇവിടെ എത്തിയിരിക്കുന്നു. യർജൂന റഹ്മത്തി, ഈ ഹാജിമാരൊക്കെ ഈ അറഫയിൽ സമ്മേളിച്ച ആളുകളെല്ലാം ആഗ്രഹിക്കുന്നത് എന്റെ കാരുണ്യമാണ്. വലം യറവു അദാബി, അവരത് ആഗ്രഹിക്കുമ്പോൾ തന്നെ സത്യത്തിൽ എന്റെ ശിക്ഷയെ അവർ നേർക്കുനേരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, നരകാഗ്നിയിൽ നിന്ന് ഇന്നത്തെ പോലെ മറ്റൊരു ദിനത്തിലും ആളുകളെ മോചിപ്പിക്കുകയില്ല എന്ന്. അതുകൊണ്ട് ആ ഒരു ദിനത്തിൽ അള്ളാഹുവിൻ്റെ നരകമുക്തി ലഭിക്കാനായി നമ്മൾ നോമ്പനുഷ്ഠിക്കുകയും ആരാധനകളിൽ മുഴുകുകയും റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് സാരം. ആവർത്തിക്കുന്നില്ല, എല്ലാവരും അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടവരാണ്. അതുകൊണ്ട് ആ അറഫാ ദിനത്തിലെ നോമ്പ് നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ സന്ദർഭത്തിൽ ഉണർത്തേണ്ട മറ്റൊരു കാര്യമാണ്, പെരുന്നാൾ ദിനത്തിലെ ഏറ്റവും പ്രതിഫലാർഹമായ കർമ്മമായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചത് അന്നത്തെ ആ പെരുന്നാൾ നമസ്കാരവും ദിക്റും ദുആയും പ്രാർത്ഥനയിൽ പങ്കെടുക്കലും മറ്റുമൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ബലികർമ്മവും. അതിന് പങ്കാളികളായ ആളുകളൊക്കെ ആ ബലികർമ്മത്തിന് സാക്ഷികളാവുകയും ആ ഒരു കർമ്മത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊള്ളുകയും ചെയ്യണം. അതും ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെ ഇബ്രാഹിം നബിക്ക് വേണ്ടിയുള്ള ബലിയല്ല, ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം വലിയത്തിനേക്കാളും പ്രാധാന്യം മുഹ്യദ്ദീൻ ഷേഖിന് നൽകിയിട്ട് മുഹ്യദ്ദീൻ ഷേഖിന്റെ പേരിൽ മൃഗത്തെ നേർച്ചയാക്കി അർക്കുന്നവരുണ്ട്. റബീഉല്ലവല് നബിന്റെ പേരിൽ മൃഗത്തെ നേർച്ചയാക്കി അർക്കുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ ബലി എന്നത് ഒരു ഇബാദത്താണ്. അത് അള്ളാഹുവിൻ്റെ പ്രീതിക്ക് മാത്രമേ ചെയ്യാവൂ. സ്വന്തം പുത്രനെ ബലിയർപ്പിക്കാൻ തയ്യാറായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ആ സൽ പന്താവും മാതൃകയും പിൻപറ്റിക്കൊണ്ട് ഞാനും ഇതാ ഒരു മൃഗത്തെ ബലിയർക്കുന്നു അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ച്,
ഇതല്ലാത്ത ഒരു പ്രീതിയാണ് ഇബ്രാഹിം നബിന്റെ പ്രീതിയോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രീതിയോ മറ്റേതെങ്കിലും ആളുകളുടെ പ്രീതിയോ കാംക്ഷിച്ചാണ് ഒരാൾ മൃഗത്തെ ബലിയർത്തത് എങ്കിലോ? ഇസ്ലാമില് വളരെ ക്ലിയർ കട്ടാണ് അതിന്റെ വിധി. എന്താ വിധി? ഓ മുർത്തദാണ്, ഇസ്ലാമെന്ന് പുറത്താണ്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി വളരെ കൃത്യമായി വ്യക്തമാക്കുകയുണ്ടായി, വഇൻ ഖസദ ബിദിബിഹി അതഖറുബു ഇലാ ഗൈരില്ലാ സ്വാറ മുർത്തദ. റബീഉൽ അവ്വലിന് പോത്തിന് അർത്ഥവൻ നബിനെ സ്നേഹിച്ചോനല്ല, ഓ മുർത്തദാണ്. മുഹ്യുദ്ദീൻ ശൈഖിന്റെ പേർക്ക് കോഴിയെ അർത്ഥവൻ മുഹ്യുദ്ദീൻ ശൈഖിന്റെ പാദപീം പറ്റിയവനല്ല, മുഹ്യുദ്ദീൻ ശൈഖിനെ സ്നേഹിച്ചവനുമല്ല, അവൻ മുർത്തദാണ്. ഓ എത്ര ഗുരുതരമായ ഒരു സംഗതിയാണ്! ആളുകൾ വിവരമില്ലായ്മ കൊണ്ട് വളരെ ലാഘവത്തോടെ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നു. നോക്കുങ്ങൾ, ഇനി പോത്തിന് അർക്കാത്തോൻ ചെയ്യൽ എന്താണെന്നറിയോ? ആ പോത്തുകളെ കൂട്ടത്തിൽ ഒരു വിഹിതം കൊടുത്തിട്ട് ഞാനും അയക്ക് എന്തെങ്കിലും ഒന്ന് ഞാനും തരാന്ന്. ഓനും മുർത്തദ്ദാകാനുള്ള ഒരു പണിയാണ് അടുത്തത്. ഒരു പോത്തിനെ ഒറ്റക്കർത്താലേ മുർത്തദ്ദാവൂന്നില്ല, ആ പോത്തിന് അർക്കണ കൂട്ടത്തിൽ കൂടിയാലും ആ മുർത്തദ്ദാവുന്ന പ്രവർത്തനത്തിൽ അവൻ പങ്കാളിയാകുകയാണ്. പ്രിയങ്കരായ സഹോദരി സഹോദരന്മാരെ, നമ്മളെ വളരെയധികം ഭയപ്പെടേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ 90% മുസ്ലിമീങ്ങളും മുർത്തദ്ദാണല്ലോ എന്നതാണ് പിന്നെ നമ്മളെ ഒരു ന്യായം. എന്നാ അതുകൊണ്ട് ഞാനും മുർത്തദ്ദാകുക എന്നല്ല പറയേണ്ടത്, ഞാനെങ്കിലും അതിൽ പങ്കാളിയാകാതെ അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രദ്ധിക്കുകയാണ് എന്ന തീരുമാനത്തിലാണ് നമ്മൾ എത്തേണ്ടത്. ഇനിയും ഇതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഗുരുതരമായ തെറ്റുകൾ ഒന്നു വശാകാതിരിക്കാൻ ഇക്കാര്യം കൂടി നമ്മൾ ഓർക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകന്മാരിലൂടെ നമ്മളെ പഠിപ്പിച്ച, നമ്മളെ ഏൽപ്പിച്ച ആ തൗഹീദ് ഭംഗം വരാതെ, അത് നമസ്കാരമായിരുന്നാലും വിക്ര ദ്വാകളായിരുന്നാലും ബലിയായിരുന്നാലും മറ്റേത് പ്രവർത്തനങ്ങളായിരുന്നാലും അന്യൂനമായ രൂപത്തിൽ നിർവഹിക്കുവാനും അതിലൂടെ അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കാനും നാം ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സദുദ്ദേശ്യങ്ങളെല്ലാം അള്ളാഹു നമുക്ക് നിറവേറ്റി തരുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ വഫൂറും റഹീമുമായ തമ്പുരാൻ നമുക്ക് ഏവർക്കും പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളുടെ നമ്മളുമായി ബന്ധപ്പെട്ട ഒരു സഹോദരി, അവരുടെ ഒരു ബന്ധു ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുണ്ട് എന്നും അവർക്ക് തലച്ചോറിൽ ഒരു പക്ഷാഘാതം വന്ന് ICU കിടക്കുകയാണ്, അവർക്ക് ആ രോഗം ഭേദമാകാൻ പ്രാർത്ഥിക്കണമെന്ന് വിളിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്. റംലത്ത് എന്ന് പറയുന്ന തൊടികപ്പുലത്തുള്ള ആ സഹോദരിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളെല്ലാം അല്ലാഹു എത്രയും പെട്ടെന്ന് ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات يا مجيب الدعوات ويا قاضي الحاجات. اللهم اغفر لنا ولإخواننا الذين سبقونا في الإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار. اللهم انصر اخواننا في فلسطين وانصر المسلمين المجاهدين في كل زمان ومكان. اللهم دمر اعداءنا واعداء الدين. اللهم شتت شملهم وفرق جمعهم ومزقهم كل ممزق. ربنا تقبل منا انك انت السميع عليم وتب علينا انك انت التواب الرحيم. واغفر لنا يا غافر المذنبين وارحمنا بانواع رحمتك يا ارحم الراحمين.